ഒരു കപ്പ് ചായ. ശ്രീ രാമകൃഷ്ണ പരമഹംസരുടെ ആശ്രമത്തിൽ ഒരു സന്ദർശകൻ തൻ്റെ പരാതികൾ, പരിഭവങ്ങൾ, ശാരീരികവും മാനസികവുമായ പ്രതിസന്ധികൾ എന്നിവയെല്ലാം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്ന പരമഹംസർ അവസരോചിതമായി അതിനെല്ലാം പ്രതിവിധിയും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ഒരു അന്തേവാസി ഒരു ജഗ്ഗിൽ നിറച്ച് ചായയും ഒരു കപ്പും കൊണ്ടുവന്നു വെച്ചു. പരമഹംസർ ജഗ്ഗിലെ ചായ കപ്പിലേക്ക് ഒഴിക്കുന്നതിനെ ആരംഭിച്ചു. കപ്പ് നിറഞ്ഞ് ചായ പുറത്തേക്ക് ഒഴുകി സന്ദർശകൻ്റെ വസ്ത്രങ്ങളിൽ പതിച്ചപ്പോൾ ഉണർവോടെ അദ്ദേഹം, "കപ്പ് നിറഞ്ഞല്ലോ, ചായ പുറത്തേക്ക് ഒഴുകിപ്പോയല്ലോ, വർത്തമാനത്തിനിടയിൽ താങ്കൾക്കത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലേ?" എന്നെല്ലാം ചോദിച്ചു. പരമഹംസർ പുഞ്ചിരിച്ച്, "നിന്റെ മനസ്സ് ഇപ്പോൾ ചായയ്ക്ക് തുല്യമാണ് സ്ഥിതി ചെയ്യുന്നത്. നീ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് ഞാൻ നിർദ്ദേശിച്ച പ്രതിവിധികളെല്ലാം കപ്പിലെ ചായ പുറത്തേക്ക് ഒഴുകിപ്പോയതുപോലെ നിന്നിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു, നഷ്ടപ്പെട്ടിരിക്കുന്നു. മനോമാലിന്യങ്ങളെല്ലാം തൂത്തു വൃത്തിയാക്കിയാൽ മനസ്സ് ഒരു പളുങ്കുപാത്ര തുല്യമാകും. ആ പളുങ്കുപാത്രത്തിൽ നിന്റെ സർവ പ്രതിസന്ധികൾക്കും ആവശ്യമായ പ്രതിവിധി സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനും നിനക്ക് നിഷ്പ്രയാസം സാധിക്കും" എന്ന് ഉദാഹരണ സഹിതം സന്ദർശകനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. വാദം, പിത്തം, കഫം എന്നിവയുടെ ഏറ്റക്കുറച്ചിലാണ് ആയുർവേദത്തിൽ ശാരീരിക പ്രതിസന്ധികളുടെ മൂലകാരണം നിർണ്ണയിക്കുന്നതിന് തിരഞ്ഞെടുക്കുന്ന മാർഗം. ഇപ്രകാരം തത്വശാസ്ത്ര പണ്ഡിതന്മാർ സത്വഗുണം, രജോഗുണം, തമോഗുണം എന്നിവയുടെ അനുപാതമാണ് ശാരീരികവും മാനസികവുമായ സർവ പ്രതിസന്ധികളുടെയും മൂലകാരണം നിർണ്ണയിക്കാൻ തിരഞ്ഞെടുക്കുന്നത്. ഒരംശം പോലും സഫലമാകുവാന് സാധ്യതയില്ലാത്ത ആശകൾ, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, പ്രതീക്ഷകൾ എന്നിവയെല്ലാം നിറഞ്ഞ മനസ്സിൻ്റെ ഉടമസ്ഥനെ സംശയങ്ങൾ, സംഘർഷങ്ങൾ, കാമ, ക്രോധലോഭമോഹ, മത മത്സരാദികൾ, മാനസിക പിരിമുറുക്കങ്ങൾ, വിഷാദം എന്നിവയെല്ലാം വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നത് സ്വാഭാവികമാണ്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ മുതലായ അനേകം രോഗങ്ങളും രോഗകാരണങ്ങളും ഇന്ന് എല്ലാവർക്കും സുപരിചിതമാണ്. ഇതിനെല്ലാം മൂലകാരണം ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ദുർമേധസ്സുകളാണ്. രോഗകാരണമാകുന്ന ദുർമേധസ്സുകൾ ശരീരത്തിൽ പ്രവേശിക്കാതെ മാനസിക പിരിമുറുക്ക കാരണമാകുന്ന ദുശ്ചിന്തകളൊന്നും മനസ്സിൽ പ്രവേശിക്കാതെ സംരക്ഷിക്കുന്നതിന് സിദ്ധ ഔഷധമാണ് തത്വ അധിഷ്ഠിത ദിനചര്യ. ഇന്നു മുതൽ കിടക്കുന്നതിന് തൊട്ടു മുമ്പ് മനോമാലിന്യങ്ങൾ തൂത്തു വൃത്തിയാക്കിയ മനസ്സ് എന്ന പളുങ്കുപാത്രം കമഴ്ത്തി വയ്ക്കുന്നതിനും പതിവായി ബ്രഹ്മമുഹൂർത്തം ഉണർന്നെഴുന്നിട്ട് തത്വ അധിഷ്ഠിത ദിനചര്യ എന്ന ചായ മനസ്സ് എന്ന പളുങ്കുപാത്രത്തിൽ നിറച്ച് കുടിക്കുന്നതിനും പരിശ്രമിക്കൂ. ജീവിത മേഖല ഏതായാലും ജീവിതം ധന്യമാകുന്നത് എങ്ങനെയെന്ന് സ്വയം അനുഭവിച്ചറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കമൻറ്റ് ബോക്സിൽ വ്യക്തമായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.